ഹായ് ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കുക്കിങ്ങിന് കയറുന്നത്. അങ്ങനെ നമുക്ക് ഇന്നൊരു 1 kg ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് കുറച്ചേറെ എണ്ണ എടുക്കാം. എണ്ണ ഞാനത് ചെറിയ ഈ പാത്രത്തിൽ വെച്ചത് അബദ്ധമായി എന്നുള്ളത് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം ഞാൻ നല്ല കൂളായിട്ട് പാനൊക്കെ എടുത്ത് നന്നായിട്ട് ഉണ്ടാക്കുന്നു. പിന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ചോദിച്ചാൽ വലിയ ഒരു വീതിയുള്ള ഒരു പാത്രമായിരുന്നെങ്കിൽ ചരിവും പോലെ ഒരു ഇച്ചിരി വീതിയുള്ളതായാലും നമുക്ക് ഇളക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഇത് ചെറിയ പാനായതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങനെ ഇളക്കാനോ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നീടാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും നമുക്കിവിടെ നമ്മുടെ ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യാം. സവോളയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരാൻ വേണ്ടി ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് എൻ്റെ സ്റ്റൈലാണ് ഗൈസ്, എൻ്റെ മാത്രം റെസിപ്പീസാണ്. എന്നിട്ട് മഞ്ഞപ്പൊടി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ഇടാനുള്ളതെന്ന് ഞാൻ പറയാം. ഇതൊരു 18 സ്റ്റൈല് പോലെയൊക്കെയാണ്. അമ്മ ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാനിതൊക്കെ പഠിച്ചത്. പക്ഷേ അമ്മ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഞാൻ ഉണ്ടാക്കിയ പത്ര ടേസ്റ്റൊന്നും വന്നില്ല. അതിനിയും പോകെ പോകെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റൊക്കെ വരുമായിരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്കതിന് മുമ്പായിട്ട് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണ്ടവരിട്ടാൽ മതി. എനിക്ക് പച്ചമുളക് ഇടുന്നത് ഇച്ചിരി എരിയൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ പച്ചമുളക് എടുത്തേക്കുന്നത്. ഒരു 2-3 പച്ചമുളക് മതി. അപ്പം പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണാണ്, അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. വേണ്ട വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ മതിയായിരിക്കും. ഇത് ചെറിയ സ്പൂണായതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകവും പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഈ മുളക് ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് എരി ഇഷ്ടമാണെങ്കിലും സാധാരണ ഇവിടെ ഈ നോർമൽ മുളക് പൊടി മേടിക്കും ഭയങ്കര എരിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ്, ഇച്ചിരി കളറൊക്കെ വരട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഗരം മസാലയാണ് കേട്ടോ, പെരിഞ്ചീരകമല്ല ഗരം മസാല കേട്ടോ, മാറിപ്പോയതാണേ. അപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗത്ത് വീഡിയോ മിസ്സായിപ്പോയി. നമുക്ക് അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ എടുത്തിട്ടിട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കുന്നതൊക്കെ ഞാനങ്ങ് വിട്ടുപോയി പിടിക്കാത്ത. അപ്പോൾ അത് അറിയാമല്ലോ, ഇനിയിപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ചിക്കനോട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റ് 15 മിനിറ്റോളം വേവാൻ വയ്ക്കുന്നുണ്ട്. ഇനി അത് നല്ല രീതിയിലൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ബ്രെഡ് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് തിളക്കണ്ടോ. ഇതാണ് എനിക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇച്ചിരി വലിയ പാത്രമായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഇളക്കി കൊടുക്കാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് ചെറിയ പാത്രമായതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ടും ഇളക്കി കൊടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ലായിരുന്നു. ലൈക്കിന് സാധാരണ പൊടിഞ്ഞു പോകാനൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും കറി കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുറേ നാളുകൾ ശേഷമാണ് ഞാനിപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇച്ചിരി തക്കാളി വേണമെങ്കിൽ തക്കാളിയും കൂടെ ആഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെ എൻ്റെ ചിക്കൻ കറി ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയോടോ പൊറോട്ടയോടെ ഒക്കെ നമുക്കിത് കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ സീ.